साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्व प्रचोदयात्। राम साई 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 എൻഡോസൾഫാൻ കുടുംബങ്ങൾക്ക് 108 വീടുകൾ വെച്ചു കൊടുക്കുവാൻ ട്രസ്റ്റ് തീരുമാനിച്ചു. അത് 3 പഞ്ചായത്തുകളിലായിട്ടാണ്. ഈ പെരിയ പഞ്ചായത്ത് കൂടാതെ എൻമകജ്, കിളിനാനൂർ, കരിന്തളം 3 പഞ്ചായത്താണ്. എന്താണെങ്കിലും ഈശ്വര കാരുണ്യം കൊണ്ട് മഹത്തായ ചില വ്യക്തികളുടെയും നമ്മുടെ കൂടെ കൂട്ടായ്മ കൊണ്ട് ആ പരിപാടി 180 ദിവസം 6 മാസം കൊണ്ട് ഈ രൂപത്തിലായി മാറ്റി. ഈ പ്രദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്ന വഴി സംസാരിച്ചു. ഇത് ചുവന്ന പാറയുള്ള സ്ഥലമായിരുന്നു. പാറ മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, പക്ഷേ ഈ പ്രദേശം ആവാസയോഗ്യമായി തീർത്തു. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി നില വന്നപ്പോൾ പറഞ്ഞ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഈ കാലത്ത് ആവശ്യം. അതായത് ഏത് ഭൂമിയെയും മനുഷ്യന് താമസിക്കാൻ സൗകര്യമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നമ്മുടെ തിരുവനന്തപുരത്ത് സായി ഗ്രാമത്തിൽ ഒരുവണ് വിളിച്ചു, പക്ഷേ അദ്ദേഹത്തിന് വേറൊരു പരിപാടി വന്നതിനാൽ അവിടെ വരാൻ പറ്റിയില്ല. ഇവിടെ ഇരിക്കുന്ന ആരോഗ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാം സായി ഗ്രാമം സന്ദർശിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും സായി ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ഈ ഒരു ടൗൺഷിപ്പ് തന്നെ ഞങ്ങൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി രണ്ട് പദ്ധതിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ടൗൺഷിപ്പിൻ്റെ പരിപൂർണമായിട്ടുള്ളത്. ഈ ടൗൺഷിപ്പിലുള്ളത് 36 വീടുകൾ, ഒരു കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക്, ഈ പ്രദേശത്തിലുള്ള ആരും തന്നെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി 50,000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക്, കൂടാതെ ഒരു ബഡ് സ്കൂളും ഒരു ഹോളിസ്റ്റിക് സെൻ്റർ, ആയുഷിൻ്റെ ഹോളിസ്റ്റിക് സെൻ്റർ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നമുക്ക് അനുവദിച്ചു തന്നു. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ പദ്ധതി പരിപൂർണമായി എന്നുള്ള ഈ ടൗൺഷിപ്പ് കഴിഞ്ഞു. റവന്യൂ മിനിസ്റ്ററായിട്ട് നേരത്തെ സംസാരിച്ച പ്രകാരം ഞങ്ങളുടെ അടുത്ത മാസം തന്നെ എൻമകജയ് പഞ്ചായത്തിലോട്ട് ഞങ്ങൾ കടക്കുകയാണ്. ശ്രീ കെ എൻ ആനന്ദകുമാർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആദ്യമേ തന്നെ പരാമർശിക്കുന്നത് നല്ലതാണെന്ന് തോന്നുകയാണ്. വളരെ വിശദമായി പോകുന്നില്ല, വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്, എങ്കിലും അത്ര വിശദമായി ഈ സമയം ഞാൻ എടുക്കുന്നില്ല. അദ്ദേഹം സായിബാബയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും തുറന്ന് നടത്തുന്ന
പ്രവർത്തനങ്ങളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല, മാതൃകാപരമായ പ്രവർത്തനമാണ്. അതിലേറ്റവും പ്രധാനമായി നാം കാണേണ്ടത് ആത്മീയതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടർ ആരായാലും ലാഭേച്ഛ പാടില്ല. സത്യസായിബാബയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്കുള്ള പ്രത്യേകതയും സത്യസായിബാബ പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾക്കുള്ള പ്രത്യേകതയും ലാഭേച്ഛയില്ല എന്നുള്ളത് തന്നെയാണ്. ആത്മീയതയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തിനാണ് ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പടുത്തുയർത്തിയ ആതുരാലയങ്ങളുണ്ട്, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട്. ഇത് രണ്ടും കാണുകയാണ്. ഇവിടെ ശ്രീ കെ എൻ ആനന്ദകുമാർ പറഞ്ഞ നിങ്ങളുടെ മാതൃക കാണുന്നു. അതേസമയം മറ്റൊരിടം നോക്കുമ്പോൾ വലിയ കാശുണ്ടെങ്കിലേ അങ്ങോട്ട് കടക്കാൻ പറ്റൂ എന്നൊരിടവും കാണും. നിങ്ങളതല്ല എന്ന് മാത്രം, പക്ഷേ രണ്ടും ആത്മീയതയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ആത്മീയ രംഗത്ത് വിഹരിക്കാത്തവർ എങ്ങനെയാണ് ഇതിനെ കണക്കാക്കുക? അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം മാതൃകാപരം എന്ന് പറയുമ്പോൾ തന്നെ മറ്റതിനെ എന്ത് വിളിക്കണം? ഞാനൊന്നും വിളിക്കുന്നില്ല, പക്ഷെ എന്ത് വിളിക്കണം എന്ന് എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം. ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഈ ഫീസ് വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി പറയുമ്പോൾ അവർ പറഞ്ഞ ഒരു വാചകം ഈ കേട്ടയാൾ എന്നോട് പറഞ്ഞതുകൊണ്ട് അത് മറക്കാൻ കഴിയുന്നില്ല. നാട്ടുകാർ പിരിച്ചു തരുന്നതല്ലേ, നിങ്ങളെന്തിനാണ് അതിനകത്ത് ഇടപെടുന്നതെന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ഒരു രോഗിയെ ചികിത്സിക്കണം, ആ രോഗിക്ക് വേണ്ട വരുമാനമില്ല. അപ്പം നാട്ടുകാർ കൂടി പിരിച്ചെടുക്കുക, ഒരാശുപത്രിയിലെത്തുന്നു. നല്ല ആശുപത്രിയാണ്, ഒരു ആശുപത്രിയുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല, നല്ല ആശുപത്രി. പക്ഷെ അവിടെ എത്തുന്നു, അവിടുത്തെ ചാർജ് വളരെ കൂടുതലാണ്. ഈ ഒരു പൊതുപ്രവർത്തകനായ ഒരാൾ, പൊതുവിൽ എല്ലാവരും അംഗീകരിക്കത്തക്ക ഒരു പൊതുപ്രവർത്തകനാണ് അയാൾ, ഇവരുമായിട്ട് ബന്ധമുള്ളവരുമാണ്, അയാൾ ചെന്നാൽ നല്ല മാന്യതയോടെ സ്വീകരിക്കുന്നവരുമാണ് അവർ. അപ്പോൾ അവരോട് സംസാരിക്കുക. അപ്പം ചോദിച്ച ചോദ്യമായത്, നാട്ടുകാർ പിരിച്ചു തരുന്നതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളത് കുറക്കാൻ ശ്രമിക്കുന്നത്? എന്താ അതിൻ്റെ പിന്നിലുള്ള മനോഭാവം? അതിൽ എവിടെയാണ് ആത്മീയതയുടെ വശം കാണാൻ കഴിയുക? ആത്മീയത തന്നെ ഇപ്പം രണ്ട് തരമുണ്ട്. സത്യസായിബാബയൊക്കെ മതാതീതമായ ആത്മീയത വെച്ച് പുലർത്തിയ ആളാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആത്മീയതയിലേക്ക് ഉയർന്നാൽ പിന്നെ മതബന്ധന. ഇപ്പം ശ്രീ ആനന്ദകുമാർ എന്നോട് ആ പുസ്തകം ഞാൻ എടുത്ത് നോക്കുമ്പം ചോദിച്ചു, നിങ്ങളിതൊന്ന് വായിക്കണം, എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചൊരു വിവരണം നടത്താൻ നോക്കി. ഞാൻ പറഞ്ഞു, അത് വേണ്ട, കുറച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നത്
എല്ലാവരുമായും ബന്ധപ്പെട്ടുള്ളതായിരുന്നു. എല്ലാ മതക്കാരോടും ഒരേ രീതിയിലായിരുന്നു. യഥാർത്ഥ ആത്മീയ പ്രവർത്തകരെല്ലാം ആ രീതിയിലാണ്. അതായാലേ ഈ മതാതീത ആത്മീയത എന്ന രീതിയിൽ വരും. എൻഡോസൾഫൻ നമ്മുടെ നാട്ടിനുണ്ടാക്കിയിട്ടുള്ള ദുരിതത്തെ സംബന്ധിച്ച് ഈ നാട്ടിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ച് അറിയിക്കേണ്ടതില്ല. അവരുടേതല്ലാത്ത കാരണത്താൽ, അവരുടേതല്ലാത്ത കുറ്റത്താൽ ഏതാണ്ട് ശിക്ഷിക്കപ്പെട്ടവരെ പോലെ ആയിരക്കണക്കായ മനുഷ്യർ വല്ലാതെ വേദനയനുഭവിക്കുന്നൊരു നാടിൻ്റെ ദീനരോധനം ഈ നാട് മാത്രമല്ല, ഈ സംസ്ഥാനം മാത്രമല്ല, രാജ്യമാകെ രാജ്യത്തിനു പുറത്തും എല്ലായിടങ്ങളിലും അലയടിച്ചപ്പോൾ മനുഷ്യസ്നേഹത്തിൻ്റെ പുതിയ വിളിയുമായി മുന്നോട്ട് വന്നിട്ടുള്ള ഇത്തരം സംരംഭകരായ ആളുകൾ, പ്രത്യേകിച്ച് ഇവിടെ ഈ പരിപാടിക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സായി ട്രസ്റ്റും അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളും എല്ലാം അതിൽ ചെയ്തിട്ടുള്ള സേവനം വളരെ വിലപ്പെട്ടതാണ്. ഇനിയും ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് അവരുടെ സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകും എന്നിവിടെ സൂചിപ്പിച്ചു കണ്ടതിലേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള 3 പഞ്ചായത്തുകളിലെ ഭൂമിയിൽ തൊട്ടടുത്ത അടുത്ത പ്രദേശമെന്ന നിലക്ക് നമ്മുടെ എൺമക്കജയ പഞ്ചായത്തിൽ അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ വീഷമഴ പെയ്തിറങ്ങിയത് എന്ന് നമുക്കറിയാം. അവിടെ 2 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുശേഷം 3 ഭൂമി അനുവദിച്ചിട്ടുള്ള കിനാനൂർ കരിന്തളം പഞ്ചായത്തിലാണ് മറ്റൊരു 36 വീടുകൾ കൂടി നിർമ്മിക്കാനിരിക്കുന്നത്. അതിനും പുറമെ ഇനിയിപ്പോൾ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ എൻഡോസൾഫൻ ബാധിതരായ മനുഷ്യർ അധിവസിക്കുന്ന 11 പഞ്ചായത്തുകൾ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ പഞ്ചായത്തുകളിലെല്ലാം അത്യാവശ്യം ഏതെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ ഉണ്ടാക്കുന്നതിനെ മുൻകൈയെടുക്കാമെന്ന ഒരു വാക്കുകൂടി ഇവിടെ സായി ട്രസ്റ്റും ആനന്ദ്കുമാറിനെ പോലെ സായി ട്രസ്റ്റിനെ പ്രതിനിധീകരിച്ച് ആനന്ദ്കുമാർ പറഞ്ഞത് സന്തോഷകരമാണ്.